നമസ്കാരം, നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലുശ്ശേരി പെരുമണ്ണൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന 3500 രൂപ മോഷണം പോയി. ശനിയാഴ്ച രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്കായി എത്തിയ തിരുമേനിയാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ക്ഷേത്ര ചുമരിലൂടെ ചവിട്ടിക്കയറിയാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. ഇതിന്റെ പാടുകൾ ക്ഷേത്ര ചുമരിൽ പതിഞ്ഞിട്ടുണ്ട്. മണ്ഡലമാസക്കാലത്തെ ക്ഷേത്ര ശുചീകരണ ജോലികൾക്കായും തിരുമേനിക്ക് ദക്ഷിണ നൽകാനായും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3500 രൂപയാണ് മോഷണം പോയത്. ചാലുശ്ശേരി പോലീസ്, ഫോറൻസിക് വിഭാഗം എന്നിവർ ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി. കൊപ്പം ഒന്നാന്തിപ്പടിക്ക് സമീപം ബൈക്കും പിക്കപ്പ് വാനും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ഒറ്റപ്പാലം പനമണ സ്വദേശി വിജയനാണ് മരിച്ചത്. കൊപ്പം വളാഞ്ചേരി പാതയിലെ ഒന്നാന്തിപ്പടിയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ബൈക്ക് യാത്രക്കാരനായ ഒറ്റപ്പാലം പനമണ്ണ സ്വദേശി വിജയൻ മരിച്ചത്. 52 വയസ്സുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം 6 മണിയോടെയായിരുന്നു സംഭവം. നടുവട്ടം ഭാഗത്തും കൊപ്പം ഭാഗത്തേക്ക് ബൈക്കിൽ വരികയായിരുന്നു വിജയൻ. ഒന്നാന്തിപ്പടിക്ക് സമീപത്ത് വച്ച് പിന്നിൽ പോകുകയായിരുന്ന പിക്കപ്പ് വാൻ പെട്ടെന്ന് നിർത്തിയിട്ടതോടെ ബൈക്ക് പിക്കപ്പ് വാനിൽ ഇടിച്ച് വീഴുകയായിരുന്നു. ഈ സമയം ബൈക്കിന് പിറകിൽ വന്ന ജീപ്പ് ബൈക്കിൽ നിന്നും വീണ വിജയനെ ഇടിക്കുകയായിരുന്നു. പരിക്ക് പറ്റിയ ഇയാളെ ഓടിക്കൂടിയവർ കൊപ്പത്തെയും പിന്നീട് പെരിന്തമണ്ണയിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രിയോടെ മരണവും സംഭവിച്ചു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഞാങ്ങാട്ടിരിയിൽ നിയന്ത്രണം വിട്ട കാർ അടച്ചിട്ട കടമുറിയിലേക്ക് ഇടിച്ചു കയറി. ഞാങ്ങാട്ടിരി ബദ്രിയ ജുമാ മസ്ജിദിന്റെ അടുത്തുള്ള ബിൽഡിംഗിലെ കടമുറിയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിലും ഇടിച്ച ശേഷം മുറിയുടെ ഷട്ടറും തകർത്ത് ഉള്ളിൽ കയറിയാണ് കാർ നിന്നത്. ഞായറാഴ്ച വൈകിട്ട് 3:30 അപകടം. പട്ടാമ്പിയിൽ നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന അപകടത്തിൽപ്പെട്ട കാർ. തിരുമിറ്റക്കോട് രായമംഗലം സ്വദേശികളായ കുടുംബമാണ് കാറിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബയ സുറിയാനി പള്ളിയുടെ 159-ാമത് ശിലാസ്ഥാപന പെരുന്നാളിന് കൊടിയേറി. ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഞായറാഴ്ച രാവിലെ ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് പെരുന്നാൾ കൊടി ആശീർവദിച്ച് വികാരി കൊടിയേറ്റം നടത്തി. AD 1865 പരിശുദ്ധ അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ യുയാക്കിം മാർ കുർലോസ് ബാവയാണ് മോർ പത്രോസ് മോർ പൗലോസ്ലീഹമാരുടെ നാമധേയത്തിൽ പള്ളി സ്ഥാപിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാപ്രാർത്ഥന, തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം, ആശീർവാദം എന്നിവ ഉണ്ടാകും. രാത്രി 9 തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ അകമ്പടിയോടെ കേരളത്തിലെ പേരുകേട്ട വാദ്യകലാകാരന്മാരെ അണിനിരത്തി പ്രാദേശിക പെരുന്നാളാഘോഷങ്ങൾ ആരംഭിച്ച് പുലർച്ചെ പള്ളിയിൽ സമാപിക്കും. വ്യാഴാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയും നടക്കും. ഉച്ചയ്ക്ക് 12:30 പകൽ പെരുന്നാൾ ആരംഭിച്ച് വൈകിട്ട് 5 പള്ളിയിൽ സമാപിക്കും. തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം, പൊതുസദയോടെ പെരുന്നാൾ സമാപിക്കും. കൊടിയേറ്റത്തിന് വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ, ട്രസ്റ്റി സി യു ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. തളി നടുവട്ടം ഹിന്ദുകർമ്മ സമിതിയുടെ നേതൃത്വത്തിൽ ചെണ്ടമേളം പഠിക്കുന്ന കുട്ടികളുടെ അരങ്ങേറ്റം നടന്നു. നടുവട്ടം അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചാണ് അരങ്ങേറ്റം നടത്തിയത്. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കലാമണ്ഡലം ശ്രീവിജീഷും സംഘവുമാണ് കുട്ടികളുടെ അരങ്ങേറ്റത്തിന് നേതൃത്വം നൽകിയത്. ശ്രീവിജീഷിന്റെ ശിക്ഷണത്തിലാണ് ഇവർ പഞ്ചാരിമേളം അഭ്യസിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെയോ ഓഫീസിലെയോ പഴയ ഫർണിച്ചർ മാറ്റി പുതിയത് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ പഴയ ഫർണിച്ചറുകളൊക്കെ ഇനി എന്ത് ചെയ്യും? ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. അത്തരം ഫർണിച്ചറുകൾ ഏതൊരവസ്ഥയിലുള്ളതാണെങ്കിലും മികച്ച മൂല്യത്തിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഐഫ അവസരം ഒരുക്കുന്നു. ഐഫ, ദ ഫർണിച്ചർ ലൈഫ്, കേരളത്തിൽ എല്ലായിടത്തും. വാർത്തയിലേക്ക്. പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കേശവൻ നായർ അനുസ്മരണ സമ്മേളനവും പ്രഭാഷണവും സംഘടിപ്പിച്ചു. പ്രൊഫസർ പി ഗംഗാധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്റർ വയോജന വേദിയുടെ നേതൃത്വത്തിലാണ് വായനശാലയുടെ പ്രസിഡന്റും മുൻ അധ്യാപകനുമായിരുന്ന കേശവൻ നായരെ അനുസ്മരിച്ചത്. കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള
2024 രംഗച്ഛേദന നാടക പുരസ്കാര ജേതാവുമായ പ്രൊഫസർ പി ഗംഗാധരൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. വായനശാല മുൻ സെക്രട്ടറി പി വി ഭാസ്കരൻ അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് റഹ്മാൻ ആരോഗ്യവും പ്രതിസന്ധികളും പ്രതിരോധവും എന്ന വിഷയത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വയോജനവേദി സെക്രട്ടറി പി ടി രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് കെ കെ രാജഗോപാൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി പട്ടിശ്ശേരി ശ്രീ ശാസ്താ കോവിലിലെ അയ്യപ്പൻ വിളക്ക് ഭക്തനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് പ്രസാദകൂട്ട് നടന്നു. വൈകിട്ട് 4 മണിക്ക് കവുക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും താലം, മേളം, ദീപാലംകൃത വാഹനം എന്നിവയുടെ അകമ്പടിയോടെ കുളത്താണി ശ്രീ വിഷ്ണു ശാസ്താ ക്ഷേത്രം, പട്ടിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രം വഴി ശാസ്താ കോവിലിൽ പാലക്കും എഴുന്നള്ളിപ്പ് എത്തിച്ചേർന്നു. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നടത്തിവന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നടത്തിവന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. സമാപന ദിവസം യജ്ഞാചാര്യൻ കിഴക്കേടം ഹരിനാരായണ നമ്പൂതിരിയുടെ കഥാഖ്യാനവും ഭക്തിസാന്ദ്രമായി. കാലടി ശങ്കരനാരായണ നമ്പൂതിരിയും കുറുമാമ്പറ്റ ദിലീപ് നമ്പൂതിരിയുമാണ് സഹ ആചാര്യന്മാർ. നവംബർ 10 മുതലാണ് യജ്ഞം ആരംഭിച്ചത്. ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് ചീരത്ത് വേണുഗോപാൽ, പി എൻ രാമൻ, ഒ എം അനുജൻ മാരാർ എന്നിവർ ആചാര്യന്മാർക്കുള്ള ദക്ഷിണ സമർപ്പിച്ചു. പേരാമംഗല്ലൂർ പരമേശ്വര നമ്പൂതിരി, ഇ എം ഗണപതി നമ്പൂതിരി, വി ടി ഗോവിന്ദൻകുട്ടി, മുരളീധരൻ മുരളിക, പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആലോചിക്കുക, ഇതൊക്കെ നമ്മൾ ജീവിത തൃഷ്ണയിൽ പെട്ടിട്ട് ഭഗവത് മായയിൽപ്പെട്ട് അജ്ഞാനം കൊണ്ട് പറയുന്നതാണ്. നമ്മൾ അങ്ങനെയുള്ളവരെ കാണുന്നുള്ളൂ, കേൾക്കുന്നുള്ളൂ, അതാ പ്രശ്നം. ഇവിടെ ഈ മഹാത്മാക്കളുടെ വാക്കുകൾ പ്രസക്തമാകുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോഴേ എൻ്റെ മനസ്സിലാവും, യാതൊരു കേടുപാടും കൂടാതെ ഈശ്വരൻ വലിയ വിലയുള്ള ഒന്നാണ് നൽകിയിട്ടുള്ളത് എന്ന്. നമ്മളുടെ ശ്രദ്ധ കുറവ് കൊണ്ടും അനുസരണക്കേട് കൊണ്ടും ജീവിക്കാനുള്ള എന്തെന്നല്ലാത്ത വെമ്പല നിമിത്തം കാട്ടിക്കൂട്ടിയപ്പോഴാണ് ഇതൊക്കെ നഷ്ടപ്പെട്ടത്. അതിന് കാരണക്കാർ നമ്മൾ പലതും പറയുന്നുണ്ടെങ്കിലും മുഖ്യ കാരണം നമ്മൾ തന്നെയാണ്. നമുക്ക് നമ്മളെ കുറ്റപ്പെടുത്താൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ഇഷ്ടമായതുകൊണ്ടും നമ്മൾ ആ വ്യവസ്ഥയെ അംഗീകരിച്ചു. പി എം വിശ്വകർമ്മ കാർപ്പന്റേഴ്സിന്റെ 4th ബാച്ചിന്റെ കോഴ്സ് ചാത്തന്നൂർ അസാപ്പിൽ വെച്ച് പൂർത്തിയായി. 37 പേർക്കാണ് പരിശീലനം ലഭിച്ചത്. പരിശീലകൻ സുബീഷ് കോഴിക്കോട്, വർഷ, ഐശ്വര്യ എന്നിവർ ക്ലാസ് എടുത്തു. തൃത്തല വ്യവസായ ഓഫീസർ കിരൺ കൊല്ലം സംരംഭത്വ ക്ലാസ് എടുത്തു. ഇടപാടുകളും സേവനങ്ങളും എന്ന വിഷയത്തിൽ കനറ ബാങ്ക് സെന്റർ ഫോർ ഫിനാൻഷ്യൽ ലിറ്ററേച്ചറി വിഭാഗം ഉദ്യോഗസ്ഥനായ ഉണ്ണികൃഷ്ണൻ ഗിരിജ എന്നിവർ ക്ലാസ് എടുത്തു. മുതിർന്ന ആശാരി അയ്യപ്പന്റെ നേതൃത്വത്തിൽ മണികണ്ഠൻ സി എ ചന്ദ്രൻ മോളൂർ, രാജേഷ് ശ്രീകൃഷ്ണപുരം, ശില്പി നാരായണൻ മോളൂർ, ബാലൻ ചൂരക്കോട്, ഉണ്ണികൃഷ്ണൻ ശ്രീകൃഷ്ണപുരം, പ്രകാശൻ മണ്ടമ്പറ്റ, ശിവദാസ് മേലത്തൂർ എന്നിവർ ക്ലാസ് നിയന്ത്രിച്ചു. വിപുലമായ സെൻഡ് ഓഫ് പരിപാടിയും ക്ലാസ് എടുത്തവർക്കുള്ള ഉപഹാര സമർപ്പണവും വൃക്ഷത്തെ നടലും നടന്നു. ഇതോടെ നിലവറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം. Thank you.